ഇന്നലെ അന്തരിച്ച കെ വി വിജയദാസ് എം എൽ എയുടെ സംസ്കാര ചടങ്ങുകൾ ഇന്നായിരിക്കും നടക്കുക. അദ്ദേഹത്തിന്റെ മൃതദേഹം പാലക്കാട് എലപ്പുള്ളിയിലെ വീട്ടിൽ എത്തിച്ചു കഴിഞ്ഞു. ഇനി പൊതുദർശനമടക്കം. പൊതുദർശനമടക്കം ഇന്ന് ഉണ്ടാകും. കർഷകർക്ക് വേണ്ടി എല്ലാ കാലത്തും നെൽകർഷകർക്ക് വേണ്ടി എല്ലാ കാലത്തും നിലകൊണ്ടിരുന്ന ഒരു നേതാവായിരുന്നു വിജയദാസ്. പാലക്കാട്ടെ സിപിഎം ഒരു പ്രധാനപ്പെട്ട നേതാവ്, വളരെ സൗമ്യനായ ഒരു വ്യക്തിത്വം, രാഷ്ട്രീയമായി എതിർചേരിയിൽ നിൽക്കുന്ന ആളുകൾ പോലും മാന്യനായ ഒരു നേതാവെന്ന് വിശേഷിപ്പിക്കുന്ന കെ വി വിജയദാസിന് ആദരാഞ്ജലികൾ അർപ്പിക്കാനായി ഒരുപാട് പേരാണ് ഈ കോവിഡ് മാനദണ്ഡങ്ങൾ ഒക്കെ പാലിച്ചുകൊണ്ടും അതിനിടയിലും വന്നുകൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അവിടെ നിന്ന് അഞ്ജുരാജ് ഇപ്പോൾ ചേരുന്നുണ്ട്. അഞ്ജുരാജ്, എങ്ങനെയൊക്കെയാണ് പൊതുദർശനം ക്രമീകരിച്ചിരിക്കുന്നത്? എപ്പോഴായിരിക്കും സംസ്കാര ചടങ്ങുകൾ? ശാലിനി, അരമണിക്കൂർ മുമ്പാണ് തൃശ്ശൂർ മെഡിക്കോളേജിൽ നിന്നും കെ വി വിജയദാസ് എം എൽ എയുടെ മൃതദേഹം ഇവിടെ എലപ്പുള്ളിയിലെ വീട്ടിലേക്ക് എത്തിച്ചത്. ആദ്യം ബന്ധുമിത്രാദികൾ, പ്രിയപ്പെട്ടവർ അന്തിമോപചാരം അർപ്പിച്ചു. തുടർന്നാണ് പൊതുദർശന ചടങ്ങുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 8 മണിയോടുകൂടി ഈ വീടിന് തൊട്ടടുത്തതല്ല എലപ്പുള്ളി ഗവൺമെൻറ് സ്കൂളിൽ പൊതുദർശനം ക്രമീകരിച്ചിട്ടുണ്ട്. 9 മണിയോടുകൂടി മൃതദേഹം സിപിഎം പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കൊണ്ടുപോകും. അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഉച്ചയോടെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ചന്ദ്രനഗർ വൈദ്യുത ശ്മശാനത്തിലാവും സംസ്കാര ചടങ്ങുകൾ നടക്കുക. കഴിഞ്ഞ നവംബർ 27-ാം തീയതിയാണ് അദ്ദേഹത്തിന് കോവിഡ് സ്ഥിരീകരിച്ചത്. തുടർന്ന് കുറച്ചു ദിവസം പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. ഡിസംബർ 12-ോടുകൂടിയാണ് അദ്ദേഹത്തിന് നെഗറ്റീവ് ആവാതിരിക്കുകയും കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തതിനെ തുടർന്നാണ് അദ്ദേഹത്തെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നത്. ഇന്നലെ തുടർന്ന് കോവിഡ് നെഗറ്റീവ് ആയെങ്കിലും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക് നയിച്ചത്. ഇന്നലെ വൈകിട്ട് 7:45-ോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും നേരത്തെ ഷാനി സൂചിപ്പിച്ചതുപോലെ തന്നെ പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം, കോങ്ങാടിനെ സംബന്ധിച്ചിടത്തോളം, സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടം തന്നെയാണ് വിജയദാസിൻ്റെ നിര്യാണം. KSYFലൂടെ രാഷ്ട്രീയ പ്രവർത്തന രംഗത്തേക്ക് വരികയും എലപ്പുള്ളിയിലടക്കം ഈ മേഖലയിലടക്കം വലിയ സ്വാധീനം ചെലുത്തുകയും ചെയ്ത ഒരു വലിയ രാഷ്ട്രീയ നേതാവ്, ജില്ലാ പഞ്ചായത്ത് നിലവിൽ പാലക്കാട് ജില്ലാ പഞ്ചായത്ത് നിലവിൽ വന്നപ്പോൾ 95-ൽ ആദ്യ ജില്ലാ പ്രസിഡൻ്റായി മാറി. അദ്ദേഹം നടത്തിയിട്ടുള്ള ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വലിയ സ്മാരകങ്ങളായി എന്നും ഓർക്കപ്പെടുന്നത്. മീൻവല്ലം ജലവൈദ്യുത പദ്ധതി അത്തരത്തിലൊന്നാണ്. പ്രത്യേകിച്ചും അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുകയാണ് ഇത്തരത്തിലൊരു ജില്ലാ പഞ്ചായത്ത് ഒരു പദ്ധതി, ജലവൈദ്യുത പദ്ധതി ഏറ്റെടുത്ത് നടപ്പാക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ പരിപാടികളിൽ ഒന്ന്. ഒപ്പം തന്നെ പരളിയിലെ സിന്തറ്റിക് ട്രാക്ക് ഉൾപ്പെടെയുള്ള നിരവധി പദ്ധതികൾ ആളുകൾ എപ്പോഴും ഓർത്തുവെക്കുന്നു. KSYFലൂടെ രാഷ്ട്രീയ രംഗത്തെത്തിയ അദ്ദേഹം ദീർഘകാലം സിപിഎമ്മിൻ്റെ എലപ്പുള്ളിയിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി പ്രവർത്തിച്ചു. തുടർന്ന് പുതുശ്ശേരി ചിറ്റൂർ ഏരിയ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. 87-ൽ എലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് അംഗമായി തുടങ്ങി അദ്ദേഹം. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ 2011-ൽ, അതിനുശേഷം ഈ കഴിഞ്ഞ ട്രെയിനിലും 2 തവണ കോങ്ങാട് MLA ആയി പ്രവർത്തിച്ച് വരികയായിരുന്നു. സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാർക്കിടയിൽ ജീവിക്കുന്ന ഒരാളെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ക്ഷീര കർഷകനായി കാർഷിക മേഖലയിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്, സഹകാരിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ സംഘടനാ തലത്തിലും പാർലമെൻ്റ് രംഗത്തും വലിയ മുദ്രകൾ പതിപ്പിച്ചാണ് അദ്ദേഹം ഇപ്പോൾ കടന്നു പോകുന്നത്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പൊതുദർശനം നടക്കുകയാണ്. നാടിൻ്റെ നാനാതുറകളിൽ നിന്നുള്ള ഒട്ടനവധി ആളുകളാണ് അദ്ദേഹത്തെ ഒരു നോക്ക് കാണുവാനും അന്തിമ അഭിവാദ്യം അർപ്പിക്കാനും ഇവിടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. ശാലിനി.